അപ്പൊ അങ്ങനെ ഒരു ഇസ്സത്തോടു കൂടി ഈ യൂത്തിനെ അതേപോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു യൂത്തിനെ റിവൈവ് ചെയ്തെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും പരിശ്രമിക്കേണ്ടത് തന്നെയാണ്. ആ ഇൻഫീരിയോറിറ്റി തീർച്ചയായും ഇതിൻ്റെ വേറെ പ്രശ്നമാണ്. ഇൻഫീരിയോറിറ്റി മാത്രമല്ല, പേടിയുണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഈ വംശീയ ചിന്തകൾക്ക് അധികാരം കൈവരുന്നു, അതിന് ഊക്ക് വർദ്ധിക്കുന്നു. അപ്പോൾ അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള തോന്നലുണ്ടാവുന്നു. അത് പലർക്കും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മളുടെ ജീവിതം കൂടുതൽ അപകടകരമായി തീരും എന്ന തോന്നലുണ്ടാവാം. ആ തോന്നലിനൊക്കെ മതപരമായ ചിഹ്നങ്ങൾ അഴിച്ചു വെക്കാനോ കൂടുതൽ സൗകര്യപ്രദമായ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ജീവിതത്തെ മാറ്റാനോ ഒക്കെ പലരെയും പ്രേരിപ്പിക്കാം. അപ്പോൾ അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം. അത് പിന്നെ തോന്നലുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മളുടെ ഈമാനിൻ്റെ ഒരു കുറവ് കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളുടെ പ്രിൻസിപ്പിൾസിൽ ഉറച്ചു നിൽക്കുക, നമ്മളുടെ ജീവിതം പ്രിൻസിപ്പിൾഡ് ആവുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ തത്വങ്ങൾ ബലി കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അത് പിന്നെ ഇപ്പോൾ ഫിഖ്ഹിയായ വിഷയങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ ഞാൻ പിന്നെ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ പിന്നെ ഒരു സ്ത്രീ മുഖം മറക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു ഫിഖ്ഹിയായ ഇസ്ലാമിക ലോകത്ത് മുമ്പ് തന്നെയുള്ളൊരു അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ അത് ഒരു സ്ത്രീ മുഖം മറക്കേണ്ടതില്ല, മുഖവും മുൻകൈ ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ മറച്ചാൽ മതി എന്ന വീക്ഷണമാണ് കർമ്മശാസ്ത്രപരമായി ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന കൂടുതൽ ശരിയെന്ന് ഞാൻ വിചാരിക്കുന്ന വീക്ഷണം അതാണ്. അതേസമയം വേറൊരു വീക്ഷണം മുസ്ലിം ലോകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പിന്നെ പറയുന്നത്, ഇപ്പോഴത്തെ ഒരു ലിബറൽ ട്രെൻഡുകൾ നമ്മളുടെ ഒരു ലോകക്രമം, അവിടെ ഒരു മുസ്ലിം സ്ത്രീ നിക്കാബ് ധരിക്കലാണ് കർമ്മശാസ്ത്രപരമായ ശരിയെന്ന് വിചാരിക്കുകയും, പക്ഷേ നമ്മളുടെ സമൂഹം പിന്നെ അതിലെന്തെങ്കിലും പിന്നെ ഇതൊരു ഒരു കുറവ് തോന്നിയിട്ട്, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രകടമായി അവരുടെ ഇസ്ലാമിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് വിചാരിച്ചിട്ട് നിക്കാബ് ഉപേക്ഷിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു കുഴപ്പമുണ്ട്. നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്, അല്ലാതെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മളെ നിലപാടുകൾ എടുക്കേണ്ടത്. അതേസമയം നിക്കാബ് ഇസ്ലാമിൽ നിഷ്കർഷിക്കപ്പെട്ടൊരു സാധനമല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ത്രീ അത് ഒഴിവാക്കുന്നു, ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ വിശ്വാസപരമായ നിലപാടുകൾ, നമ്മളുടെ കർമ്മശാസ്ത്രപരമായ നിലപാടുകൾ, ഇതൊന്നും ഭരണഘടനാ വിരുദ്ധമല്ല. ഒന്നും ഈ പറയുന്ന നിക്കാബ് പോലും ഭരണഘടനാ വിരുദ്ധമല്ല. അത് നമ്മൾക്ക് അത് നമ്മൾ ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കർമ്മശാസ്ത്രപരമായ പാഠങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണോ അത് പിന്തുടരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല. അതായത് ഇന്ത്യയെപ്പോലുള്ള ഒരു സമൂഹത്തിൽ ഒരു മുസ്ലിം മുറുകെ പിടിക്കേണ്ട ഒരു ഇസ്ലാമുണ്ട്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇതേപോലുള്ളൊരു സമൂഹത്തിൽ ചിലപ്പോൾ ഫിഖ്ഹിൽ ചില പൊസിഷനുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ആത്യന്തികമായി നമ്മളുടെ ഒരു മൂല്യബോധം, നൈതികത, നമ്മളുടെ ധാർമ്മികത, നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ, അത് നമ്മൾ മുറുകെ പിടിക്കാൻ ബാധ്യസ്ഥമായത് നമ്മൾ മുറുകെ പിടിക്കുന്നേ വേണം. അത് അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ പ്രീതി എന്നതിന് പകരം നമ്മൾ വേറെ ആരുടെയെങ്കിലും പ്രീതി ലാക്കാക്കിക്കൊണ്ട് അതിൽ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇത് ഖുർആനിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആണ്. അതായത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക, ഇത് ഖുർആൻ നേർക്ക് നേരെ തന്നെ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ബാക്കിയുള്ളവരെ, ഇസ്ലാം ഉൾക്കൊള്ളാത്തവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ മതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കോംപ്രമൈസുകൾ വരുത്തിയാൽ അത് അവരതുകൊണ്ട് തൃപ്തിപ്പെടില്ല. ശരിക്കും ഖുർആൻ പറഞ്ഞ കാര്യം വളരെ ക്ലിയറാണ്. കാരണം ഒരു കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ അതുകൊണ്ട് അവർക്ക് സംതൃപ്തി വരില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പിന്നത്തെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പിന്നത്തെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ആ കോംപ്രമൈസ് മുഴുവൻ നടത്തിയാലും അവർ നിങ്ങളെ തൃപ്തിപ്പെടാനും ഒന്നും പോകുന്നില്ല. അത് ഒരു പക്ഷേ നിങ്ങൾ ചേലാകർമ്മം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം മതിയാവും അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു അതറായി നിലനിൽക്കാൻ. അതല്ലാതെ നിങ്ങൾ നിസ്കാരം നിർത്തിയോണ്ടെന്ന് അത് ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ഈ രീതിയിൽ അവരുടെ തൃപ്തിക്ക് വേണ്ടി, അതൊരു മരീചികയാണ്, ആ തൃപ്തി ഒരിക്കലും ഉണ്ടാവില്ല. അതിന് പിന്നാലെ നമ്മൾ പോയാൽ നമ്മളുടെ ഇഹലോകത്ത് അഭിമാനം ഉണ്ടാവില്ല, പരലോകത്ത് നമ്മൾക്ക് രക്ഷയുണ്ടാവില്ല. പരലോകത്ത് നമ്മൾക്ക് സ്വാഭാവികമായി പഠിച്ചവൻ്റെ പ്രീതി നഷ്ടപ്പെടും. അപ്പോൾ അതിൽ സമുദായത്തെ തീർച്ചയായും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതാണ്. അതിലൊരു ഒരു തരം ഇൻഫീരിയോറിറ്റിയുടെ ആവശ്യമില്ല എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഫ്രാൻസ് ഫാനൻ ഈ പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ അൾജീരിയയിൽ ഫ്രഞ്ച് അധിനിവേശം ഉണ്ടായ സമയത്ത് അവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഫാനോൺ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഫാനോൺ പറയുന്നത് എന്താ വെച്ചാൽ, അവിടുത്തെ കറുത്ത വർഗ്ഗക്കാർ
പിന്നെ അവർ അപരിഷ്കൃതരാണ്, അവർ അൺസിവിലൈസ്ഡ് ആണ്, അവർ പിന്നെ പ്രാകൃതരാണ്. മറ്റേ ഫ്രഞ്ച് അധിനിവേശം നടത്തിയ ഫ്രഞ്ചുകാരെന്ന് പറഞ്ഞാൽ അവരാണ് സിവിലൈസ്ഡ്, അവരാണ് ശരിക്കുള്ള മനുഷ്യന്മാരെ എന്നുള്ള ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് കൊളോണിയലിസം അവിടെ വ്യാപകമായി പ്രോപ്പഗണ്ട മെറ്റീരിയലുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ആ ഫാനാണ് അതിൽ പറയുന്നൊരു കാര്യം, നിങ്ങളൊരു കറുത്ത വർഗ്ഗക്കാരനെ കാണുമ്പോൾ അയാളെല്ലാം ശരിക്കും നിങ്ങൾ കാണുന്നത്, അയാളുടെ മുഖത്തൊരു മാസ്ക് ഉണ്ട്, ആ മാസ്ക് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാർ വെച്ചു കൊടുത്തൊരു മാസ്കാണ്, അയാളുടെ യഥാർത്ഥത്തിലുള്ള മുഖമല്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ വേറൊരാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ അയാളങ്ങൾ കാണുന്നത് ഒരു പ്രാകൃതനായ ഭീകരനായ ഹിംസാത്മക സ്വഭാവമുള്ള ഒരാളെ നിങ്ങൾ കാണാൻ കാരണം ആ വെച്ചു കൊടുത്ത മുഖം മൂടിയാണ്. അപ്പോൾ ഫാനോൺ പറയുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ സ്വാഭാവികമായി വെള്ളക്കാരിങ്ങനെ ഇത് കണ്ടിട്ടാണ് വളരുന്നത്, അപ്പോൾ വെള്ളക്കാർ കുട്ടികളൊക്കെ ഇത് വേറെന്തോ മൃഗങ്ങളെപ്പോലെ കറുത്ത വർഗ്ഗക്കാരെ കണ്ട് ശീലിക്കുകയാണ്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കണ്ട് കണ്ട് അവസാനം കറുത്ത വർഗ്ഗക്കാരെ കുട്ടികൾക്കും തോന്നി തുടങ്ങുകയാണ് നമ്മൾ വേറാരോ ആണ് എന്ന്. അതായത് അവരവരുടെ അച്ഛനെ കാണുന്നുണ്ട്, അമ്മയെ കാണുന്നുണ്ട്, അവർ നല്ല മനുഷ്യന്മാരാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ക്യാമ്പയിൻ ശക്തി പ്രാപിക്കുന്നത് കൊണ്ട് അവർക്ക് സ്വയം തോന്നി തുടങ്ങുകയാണ് നമ്മൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. അവർക്കൊരു കുഴപ്പമില്ല, ആ ക്യാമ്പയിനിൽ അവർ പോലും അകപ്പെട്ടു പോവുകയാണ്, എന്നിട്ട് അവർ വേറെന്തോ ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ വിദ്വേഷ പ്രചാരണത്തിന് നുണപ്രചാരണത്തിന് മുസ്ലിങ്ങൾ തന്നെ ഇരയായി തീരുക, നമ്മൾക്ക് തന്നെ ഇൻഫീരിയോറിറ്റി തോന്നി തുടങ്ങുക, നമ്മൾക്ക് തന്നെ നമ്മളെപ്പറ്റി പറയുന്നത് ശരിയാണോ എന്ന് തോന്നുക. അതായത് നമ്മൾ കണ്ണാടി നോക്കിയാൽ നമ്മൾ കാണും, പക്ഷേ നമ്മൾ കണ്ണാടിയിലുള്ള നോക്കണം, കണ്ണാടി എന്ന് പറഞ്ഞാൽ നേരെയുള്ള കണ്ണാടിയല്ല, നമ്മൾ ഇമേജ് ഡിസ്റ്റോർട്ടഡായി പിന്നെ കാണിക്കുന്ന തരത്തിലുള്ളൊരു കണ്ണാടി സാമ്രാജ്യത്തെ നമ്മളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കുമ്പോൾ, ഞാനിങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ബിൻ ലാദനെ കാണുകയാണ്, ബഗ്ദാദിനെ കാണുകയാണ്. അത് ആ ഇമേജറി എന്ന് പറഞ്ഞാൽ വളരെ ISIS പിന്നെ ഒരു ഭീകര കൊലപാതകം നടത്തിയിട്ടൊരു വീഡിയോ പുറത്തിറങ്ങുന്നു, ആ വീഡിയോയിൽ ചിലപ്പോൾ അള്ളാഹു അക്ബർ ഇങ്ങനെ പറയുന്നുണ്ട്. അതെന്തിനാണ് പറയണത്? ഒരു നിസ്കരിക്കണം ഇങ്ങനെ കാണിക്കും, അതെന്തിനാണ് കാണിക്കണത്? അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് ഇവരുടെ ഏർപ്പാടാണ് എന്നൊരു തോന്നലുണ്ടാവണം, അവിടെയാണ് വിഷയം. അതായത് അതോടുകൂടി നിസ്കാരം എന്ന് പറയുന്നത് ഓരോതാവുകയാണ്, നമസ്കാരം എന്ന് പറയുന്നത് അവർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകണം, എൻ്റെ മനസ്സിൽ നിസ്കരിക്കാൻ ഭീതി ഉണ്ടാവുകയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് അത് മുസ്ലിങ്ങൾക്കിടയിലേക്ക് കടന്നു വരിക എന്നുള്ളത് തന്നെയാണ് സാമ്രാജ്യത്വം ആത്യന്തികമായി ലക്ഷ്യമാക്കുന്നതും. നമ്മളുടെ ഇടയിലേക്ക് ആ ഒരു ഇൻഫീരിയോറിറ്റി കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ നമ്മളല്ലാതാക്കി മാറ്റിയിട്ട് നമ്മളെ സെക്യുലറൈസ് ചെയ്യുക, നമ്മളെ സെക്യുലറൈസ് ചെയ്തിട്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മളുടെ മതത്തെ പതുക്കെ നമ്മളെ കൊണ്ട് ഇറക്കി വെപ്പിക്കുക, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള നല്ല മുസ്ലിങ്ങളാക്കി നമ്മളെ മാറ്റുക. അതാണ് നേരത്തെ പറഞ്ഞ കോട്ട് ആൻഡ് കോട്ട് ബാഡ് ഗുഡ് മുസ്ലിം എന്ന് പറയുന്നതാക്കി നമ്മളെ മാറ്റുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾക്കൊരു മുസ്ലിം പേരുണ്ട് വെച്ചിട്ട് പോരിക്ക് എന്താണ്? അവർ പിന്നെ നമ്മൾ മദ്യപിക്കും, നമ്മൾ വ്യഭിചരിക്കും, നമ്മൾക്ക് മൊറാലിറ്റി ഇല്ല, നമ്മൾക്കൊന്നുമില്ല, നമ്മൾ സെക്യുലറൈസ്ഡ് ആണ്, അവരെ കച്ചവടം മുഴുവൻ നടക്കും. അപ്പോൾ അത്തരത്തിലുള്ള മുസ്ലിങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ശരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫീരിയോറിറ്റി നമ്മളെ തലയിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ ഇൻഫീരിയോറിറ്റി മുസ്ലിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്നവരടക്കം ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അവർ പോലും ഇതിൻ്റെ ഉപകരണങ്ങളായി മാറുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവാതെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതുപോലെ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ആവണമെന്നില്ല, അതിൻ്റെ മുന്നേ തന്നെ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് വേറൊരു ഇഷ്യൂ ഇതുപോലെ വരും. ഇങ്ങനെ ഒരു ചാക്രികമായിട്ട് നമ്മൾ ഒരു ആരാണ് ഇതിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് പ്രോബ്ലമാറ്റിക്കാം, ഇതിന് ഡിഫെൻസ് വരുന്നു, ഒഫെൻസ് വരുന്നു, അങ്ങനെ അങ്ങനെ പോയിട്ട് ഒരു തരം മടുപ്പുളവാക്കുന്ന രൂപത്തിലേക്ക് കമ്മ്യൂണിറ്റി പോവല്ലേ, നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാം? അല്ല, അതാണ് നമ്മളെന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റീവായ കാര്യങ്ങളെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ഇത് ഇവരുടെ ക്യാമ്പയിനുകൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ നമ്മളെ മാറ്റാൻ നിൽക്കല്ല, അതാണ് പലരെയും പ്രശ്നം. ഈ ലിബറലിസം എന്നൊക്കെ പറയണതും ഫാഷിസം എന്ന് പറയണതും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആശയങ്ങളാണ് നമുക്ക് തോന്നുമെങ്കിലും ഇവ ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കുറേ ഇടങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം. അതായത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അത്തരം അപകർഷത പലരെയും പിടികൂടുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ പരിഷ്കരണം, സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്ന സാധനം, നമ്മൾ റിഫോം ചെയ്യുക എന്ന് പറയുന്ന സാധനം, അതിൻ്റെ തന്നെ ഒരു സ്വഭാവം മാറുകയാണ്. അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടാവാം. അത് ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ അവരിലുണ്ടാവാം, ചിലപ്പോൾ അവിടെ ഒരു പരിഷ്കരിക്കപ്പെടേണ്ടി വരും. പക്ഷേ അതിൻ്റെ സ്കെയിൽ മാറുകയാണ്, അതല്ല അതിൻ്റെ മാനദണ്ഡം. അതായത് ഇവിടുത്തെ ലിബറലുകൾക്ക് നമ്മളുടെ എല്ലാ കാര്യവും ഇഷ്ടപ്പെടുന്നുണ്ടോ, അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം നമ്മളെടുത്തുണ്ടോ, ഇവിടുത്തെ ഫാഷിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം നമ്മളെടുത്തുണ്ടോ, അത് നമ്മൾ ഒഴിവാക്കുക, അങ്ങനെയാണ് നമ്മൾ പരിഷ്കരിക്കപ്പെടേണ്ടതെന്ന് വരികയാണ്. അതായത് ഇപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡ് ഇങ്ങനത്തെ വിവാദങ്ങളുടെയൊക്കെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അതാണ്.
അപ്പോൾ അത് തീർച്ചയായും ഇതിൽ നമ്മളെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണതെന്ന് എനിക്ക് തോന്നുന്നത്. സമുദായത്തിനുള്ളിലേക്ക് ഇതെല്ലാം കൂടി കേട്ടിട്ട് ബേജാറായി നമ്മളതിനനുസരിച്ച് സ്വയം മാറുക എന്നുള്ളൊരവസ്ഥ അല്ല ഉണ്ടാവേണ്ടത്. അതേസമയം നമ്മുടെ അടുത്ത് നിന്ന് കുഴപ്പമുണ്ടെങ്കിൽ തിരുത്തണം. അതിന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ എന്തെങ്കിലും ഒരു ഒരു പിന്നെ ശരിയല്ലാത്തൊരു പ്രവണതയുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അതിനോട് വളരെ പ്രകോപിതമായി നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതിന് വിവേചിച്ചറിയാൻ നമ്മൾക്ക് പറ്റണം. ഈ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി ഈ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന അങ്ങനത്തെ സംസാരങ്ങളെയും അങ്ങനെ അല്ലാത്ത സംസാരങ്ങളെയും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റണം. അവിടെ ആ ഒരു ഇൻഫീരിയോറിറ്റി കടന്നു വന്നാൽ, നമ്മൾക്കൊരു ഇസ്സത്ത് നഷ്ടപ്പെട്ടാൽ, ഒരു സ്വയംബോധ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല. നമ്മളുടെ ജീവിതം അവരെ തൃപ്തിപ്പെടുത്തി ഉരുകിയില്ലാതായി തീരും. അവസാനം അവരുടെ തൃപ്തി ഒട്ട് കിട്ടാനും പോകുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തി അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുതന്നെയായിരിക്കും അതുവഴി സംഭവിക്കുക എന്നാണ് തോന്നുന്നത്.